നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര്. നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവിനെതിരെ നിയമപോരാട്ടം നടത്തുമെന്നാണ് സർവകലാശാല അറിയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രിയ വർഗീസിനെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കി നിയമിക്കാനുള്ള നീക്കം സ്റ്റേ ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉടനെ കോടതിയെ സമീപിക്കില്ല. നിയമനം മരവിപ്പിക്കാനുള്ള ഗവർണറുടെ ഉത്തരവ് സ്റ്റേയായി കണക്കാക്കാമോ എന്നതിൽ വ്യക്തത തേടും. അതിനുശേഷം മാത്രമേ കോടതിയെ സമീപിക്കാനാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. ചാൻസലറായ ഗവർണർക്കെതിരെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സർവകലാശാല കേസിനിറങ്ങുന്നത് നിയമവഴിയിൽ പുതുചരിത്രമാകും. നിയമപ്രകാരം സർവകലാശാലയുടെ തലവനാണ് ചാൻസലർ. ചാൻസലർ, വിദ്യാഭ്യാസ മന്ത്രിയായ പ്രോ ചാൻസലർ, വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ് സെനറ്റ് എന്നിവരുൾപ്പെടുന്നതാണ് സർവകലാശാല ഭരണകൂടം. ഈ സംവിധാനത്തിൽ ഒരു ഘടകം മറ്റൊരു ഘടകത്തിനെതിരെ കേസ് നടത്തുന്നത് അത്യപൂർവമാണ്. ഇതാണ് കണ്ണൂർ സർവകലാശാലയുടെ കാര്യത്തിൽ നടക്കാതിരിക്കുന്നത്. നിയമപരമായോ ധാർമ്മികമായോ ചാൻസലറുടെ തീരുമാനങ്ങൾക്കെതിരെ സർവകലാശാല നിയമപോരാട്ടം നടത്തുന്നത് ഭരണഘടനയുടെ അന്തസത്തയ്ക്കെതിരാണെന്നാണ് ഒരു വ്യാഖ്യാനം. രാഷ്ട്രപതി വിസിറ്ററായിരിക്കുന്ന കേന്ദ്ര സർവകലാശാലകളിൽ വിസിറ്റർക്കെതിരെ സർവകലാശാല കേസ് നടത്തുന്നത് പോലെയാണിതെന്നും ഒരു വിഭാഗം നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള നീക്കം കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടെയാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അധ്യാപക യോഗ്യതയില്ലാത്ത ആൾ നിയമനം നേടിയത് രാഷ്ട്രീയ നാടകമാണെന്നും അതിനെ താൻ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ഗവർണർ വ്യക്തമാക്കി. ചാൻസലർ എന്ന നിലയിലെ തന്റെ തീരുമാനത്തിനെതിരെ കീഴുദ്യോഗസ്ഥനായ വി സി നിയമപരമായി നീങ്ങുന്നത് അച്ചടക്ക ലംഘനമാണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ വാക്കുകൾ ഇങ്ങനെ: കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ച് എനിക്ക് ചില പരാതികൾ കിട്ടി. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഇവിടെ നിയമത്തിൽ സംഭവിച്ചത് സ്വജനപക്ഷപാതമാണ് എന്ന പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമായിരിക്കുന്നു. സർവകലാശാലകളിൽ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് ചാൻസലർ എന്ന നിലയിൽ എന്റെ ബാധ്യതയാണ്. ചട്ടപ്രകാരമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്റെ തീരുമാനങ്ങളോട് വിയോജിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഇവിടെ കോടതിയും നിയമവും ഒക്കെ ഉണ്ടല്ലോ. എതിർപ്പുള്ളവർക്ക് ആ വഴി നീങ്ങാം. എന്നാൽ ചാൻസലറുടെ തീരുമാനം അംഗീകരിക്കേണ്ട വൈസ് ചാൻസലർ അതിന് നിയമപരമായി ചോദ്യം ചെയ്യുന്നത് ചട്ടപ്രകാരം ശരിയാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഭരണഘടന അനുവദിച്ചു നൽകിയ അധികാരങ്ങൾ രാജ്ഭവനുണ്ട്. അതിനെ തിരുത്താനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ്. രാജ്ഭവനിൽ ഞാൻ ഒരാളെ നിയമിച്ചപ്പോൾ അതിനെ തടയാനും അതിൽ ഇടപെടാനും അവർ ശ്രമിച്ചു. അതിനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റേണ്ടി വന്നു. രാജ്ഭവന് നിർദ്ദേശം നൽകാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല. നിയമസഭയുടെ വരാനുള്ള സമ്മേളനം വിളിച്ചു ചേർത്തത് തന്നെ ചില സംഭവങ്ങൾ അരങ്ങേറിയ ശേഷമാണല്ലോ. അപ്പോൾ ഗവർണറുടെ അധികാരത്തെക്കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. കണ്ണൂരിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിൽ സ്വജനപക്ഷപാതം നടന്നുവെന്ന് വ്യക്തമാണ്. യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ടു. ആ വ്യക്തിയുടെ പങ്കാളി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ നിയമനം നടന്നത്. അതൊരു രാഷ്ട്രീയ നിയമനമാണ് എന്നതിൽ എന്താണ് സംശയം? CPM സംസ്ഥാന സെക്രട്ടറിക്ക് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. അതിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാം. ഷബാനു കേസിൽ എന്നെ അവരും BJP ഒരേപോലെ പിന്തുണച്ചിരുന്നു. അന്ന് അവർക്ക് അറിയില്ലായിരുന്നോ ഞാൻ RSS ആണെന്ന്? അതല്ല ഇവിടെ പ്രധാന പ്രശ്നം. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം രാഷ്ട്രീയമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് യോഗ്യതയില്ലാത്ത ആൾ അവിടെ നിയമിക്കപ്പെട്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.